നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഗോപുരത്തിൽ നിന്നും താഴേക്കു ചാടിയാൽ താഴെ ദേവാലയമുറ്റത്ത് നോക്കി നിൽക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അത് വലിയൊരു അടയാളമായിരിക്കും. ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കുന്നു. യേശുവിന് മാത്രമല്ല, നേതൃത്വത്തിൻ്റെ മുമ്പിലേക്ക് വരാൻ ശ്രമിക്കുന്ന ആർക്കും അനുഭവപ്പെടുന്ന പ്രലോഭനമാണിത്. രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തും മാത്രമല്ല, മതരംഗത്തും ഈ പ്രലോഭനം ശക്തമാണ്. അണികളെ ചേർത്തു നിർത്താനും എണ്ണം വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാനും നടത്തുന്ന ശ്രമങ്ങൾ, മറ്റുള്ളവരിൽ അമ്പരപ്പും വിസ്മയവും ഉളവാക്കാൻ വേണ്ടി നടത്തുന്ന സാഹസങ്ങൾക്ക് ദൈവം സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടില്ല. വ്യർത്ഥാഭിമാനത്തിന് ദൈവം കൂട്ടുനിൽക്കുകയില്ല. വിശ്വാസം തെളിയിക്കാനായി വിഷം കുടിക്കുവാൻ പാടില്ല. രോഗം കർത്താവ് സുഖപ്പെടുത്തുമെന്ന് കരുതി സാധ്യമായ ചികിത്സകൾ ചെയ്യാതിരിക്കുന്നത് സാഹസമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും യുക്തിയും ചിന്തിക്കാനും ആലോചിക്കാനും ആസ്വദിക്കാനുമുള്ള കഴിവുകളും ഉപയോഗിക്കാതെ അലസരായിരുന്നാൽ അത് ദൈവഹിതത്തിന് അനുയോജ്യമായ പ്രവൃത്തിയല്ല. ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടിയല്ല, നഗരകവാടത്തിൽ നാട്ടിയ കുരിശിൽ തൂങ്ങിയാണ് യേശുക്രിസ്തു തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.